ഹായ് ഗൈസ്, എല്ലാവർക്കും ആർട്ട് മാസ്റ്റർ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഗോൾഡൻ ബോൾ എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലൊരു ബോൾ എടുത്ത് ബോളിൻ്റെ നടുഭാഗം മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ കാർഡ്ബോർഡോ ഫോറക്സ് ഷീറ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് വരച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ചുറ്റിനും ഒട്ടിച്ചെടുക്കുന്നത് 2-piece ഡൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഡൈ റിലീസാവുന്നതിന് വേണ്ടി ഏതെങ്കിലും ഷാംപൂ, അതേപോലെ തന്നെ ഉപയോഗിച്ച എൻജിൻ ഓയിൽ, അതേപോലെ കുറച്ച് വെള്ളം, ഇതും കൂടെ മിക്സാക്കി ഒരു ലിക്വിഡ് തയ്യാറാക്കിയെടുക്കും. ഇനി ഡൈയുടെ നിർമ്മാണത്തിന് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ പാരീസ് കൊണ്ട് ഡൈ നിർമ്മിച്ചാൽ ഡൈ എളുപ്പം റിലീസ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് സെറ്റാക്കി എടുക്കാവുന്നതുമാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ബോളിന് മുകളിൽ ഷാംപൂ ലായനി ഒഴിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിച്ച് ഡൈ നിർമ്മിച്ചെടുക്കാം. ഇനി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണങ്ങാനായി വെയിറ്റ് ചെയ്യാം. ഏകദേശം അരമണിക്കൂറെങ്കിലും വേണ്ടി വരും. ഇനി മറുവശം ഡൈ നിർമ്മിക്കുന്നതിനായി പാർട്ടീഷൻ ചെയ്ത കാർഡ്ബോർഡെല്ലാം പറിച്ചു കളയുക. അതിനുശേഷം ബോളിൻ്റെ നെക്കിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇറങ്ങാതിരിക്കാൻ വേണ്ടി മരമോ എന്തെങ്കിലും ഉപയോഗിച്ച് അടച്ചു കൊടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഇരുവശവും ഒരേപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഡൈ നിർമ്മിച്ചെടുക്കാം. നമ്മളിവിടെ നിർമ്മിക്കുന്നത് 2-piece ഡൈ ആണ്. ചിലവ് കുറയ്ക്കുന്നതിനും വളരെ എളുപ്പം നിർമ്മിച്ചെടുക്കുന്നതിനും വേണ്ടിയാണ് 2-piece ഡൈ നിർമ്മിച്ചെടുക്കുന്നത്. 2-piece ഡൈ ആയതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രമേ ബോൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുള്ളൂ. 3-4 പാർട്ടീഷൻ തിരിച്ച് ഡൈ നിർമ്മിക്കുകയാണെങ്കിൽ ഡൈ കേടുവരുന്നത് വരെ ബോൾ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നെക്കിലൂടെ എയർ പുറത്തേക്ക് കളഞ്ഞ് ഡൈ റിലീസ് ചെയ്തെടുക്കാവുന്നതാണ്.
ഇനി ഫൈബർ ഉപയോഗിച്ച് ബോൾ വളരെ എളുപ്പം നിർമ്മിച്ചെടുക്കാം.